ന്യൂസിലാൻഡിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ തോൽവിയേറ്റ് വാങ്ങിയതോടുകൂടി മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിൽ 1-0 പിന്നിലായിരിക്കുകയാണ് ടീം ഇന്ത്യ. റാഞ്ചിയിൽ നടന്ന ആദ്യ ടി ട്വന്റി മത്സരത്തിൽ തോൽവിയേറ്റ് വാങ്ങിയതോടുകൂടി നാളെ ലക്നൌവിൽ വെച്ച് നടക്കുവാനായിരിക്കുന്ന രണ്ടാം ടി ട്വന്റിക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും എത്തുന്നത്. മൂന്ന് ടി ട്വന്റികൾ അടങ്ങുന്നതാണ് ന്യൂസിലാൻഡിനെതിരായ ടീം ഇന്ത്യയുടെ പരമ്പര. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ടീം ഇന്ത്യ നാളത്തെ രണ്ടാം മത്സരത്തിനായി ഇറങ്ങുന്നത്. ഓപ്പണർ ശുഭ്മാൻ ഗിൽ, പേസർ അർഷ്ദീപ് സിംഗ് എന്നിവർ ടീമിൽ നിന്ന് പുറത്താകുമെന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കെ എൽ രാഹുൽ നേരിട്ട അതേ ചോദ്യം തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന് നേരെ ഇപ്പോൾ ഉയരുന്നത്. ഏകദിനത്തിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുമ്പോഴും ടി ട്വന്റിയിലേക്ക് എത്തുമ്പോൾ ഗില്ലിന്റെ പ്രകടനശേഷി കുറയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ശുഭ്മാൻ ഗില്ലിനെ പകരക്കാരനായി ഓപ്പണർ സ്ഥാനത്ത് പുറത്തു നിൽക്കുന്ന പൃഥ്വി ഷായ്ക്ക് ഒരു അവസരം നൽകണമെന്നാണ് ആരാധകരുടെ പക്ഷം. പവർപ്ലേയിൽ മിന്നു ഫോമിൽ കളിക്കുന്ന താരമാണ് പൃഥ്വി ഷാ. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനൊപ്പം പൃഥ്വി ഷായെ ഓപ്പണറാക്കിയുള്ള ഒരു നീക്കം തന്നെ ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. ശുഭ്മാൻ ഗില്ലിനെയും പൃഥ്വി ഷായുടെയും സ്ട്രൈക്ക് റേറ്റുകൾ എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു വ്യത്യാസം കാണുവാനായി സാധിക്കും. ടി ട്വന്റിയിൽ പവർപ്ലേയിൽ 119 ശുഭ്മാൻ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ്, മറുഭാഗത്ത് 152 എന്നുള്ള മികച്ച സ്ട്രൈക്ക് റേറ്റാണ് പൃഥ്വി ഷായ്ക്കുള്ളത്. ടീം ഇന്ത്യ നാളെ നടത്തുവാനായിരിക്കുന്ന രണ്ടാമത്തെ ഒരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് അർഷ്ദീപ് സിംഗിനെ പുറത്തെടുത്തുന്ന ഒരു കാര്യമാണ്. നോ ബോളുകൾ വഴി റൺസ് കൂടുതലായി കൺസീഡ് ചെയ്യുന്നതും അതേപോലെ ഡെത്ത് ഓവറിൽ ബോളിംഗിന്റെ കൺട്രോൾ നഷ്ടമാകുന്നതും അർഷ്ദീപ് സിംഗിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായല്ല കാണുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ മികച്ച ഡെത്ത് ഓവർ ബോളറായി പേരെടുത്ത താരം ഇപ്പോൾ നിയന്ത്രണമില്ലാതെ തന്നെ പന്തെറിയുകയാണ്. കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷം 12 അർഷ്ദീപിന്റെ ഇക്കോണമി എത്തിയിരിക്കുന്നത്. ആദ്യ ടി ട്വന്റിയിൽ 4 51 റൺസായിരുന്നു അർഷ്ദീപ് വഴങ്ങിയത്. അവസാന ഓവറിൽ മാത്രം 27 റൺസായിരുന്നു അർഷ്ദീപ് കൺസീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അർഷ്ദീപ് സിംഗിനെ പകരക്കാരനായി മുകേഷ് കുമാറിന് ടീം ഇന്ത്യ ഒരു അവസരം നൽകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തിടെ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ മുകേഷ് കുമാർ മികച്ച പ്രകടനങ്ങളായിരുന്നു പുറത്തെടുത്തിരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ട് മാറ്റങ്ങൾ ടീം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായതാണോ? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.